വയനാട് അമ്പലവയൽ പഞ്ചായത്തിലെ സി പി എം ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണവുമായി വിവിധ സംഘടനകൾ. വനിതകൾക്ക് വളർത്താനായി പോത്തുകുട്ടി വിതരണത്തിലെ പദ്ധതിയിലാണ് അഴിമതി ആരോപണം. പദ്ധതിയിലെ 24 ലക്ഷത്തോളം രൂപ സി പി എമ്മിന്റെ കീഴിലുള്ള ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതായും പ്രതിപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 2022-23 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വനിതകൾക്കായി സൗജന്യ പോത്തുകുട്ടി വിതരണം എന്ന പദ്ധതി ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി ചെറിയൊരു തുക പഞ്ചായത്തിന് വനിതകൾ നൽകണം. ഇത്തരത്തിൽ 140 വനിതകളാണ് പണം നൽകിയത്. എന്നാൽ ഒരു വർഷത്തിലേറെ കഴിഞ്ഞിട്ടും പോത്തുകുട്ടികളെ വിതരണം ചെയ്യാൻ പഞ്ചായത്തിന് കഴിഞ്ഞില്ല. ഒരു കൊല്ലാവാനായില്ലേ ഞങ്ങൾക്ക് അന്ന് ആ പോത്തുകുട്ടീനെ കിട്ടിയിരുന്ന. ഇന്ന് ഏകദേശം ഒരു പോത്തുകുട്ടി ഞങ്ങൾ വളർത്തി വലുതാക്കി ഞങ്ങൾക്ക് പലിശയും അതിന്റെ മുതലും എല്ലാം തിരിച്ചെടുക്കാമായിരുന്നു. 80,000 രൂപയുള്ള ഒരു പോത്തുകുട്ടി ആക്കി മാറ്റാമായിരുന്നു. ഞങ്ങളൊക്കെ തൊഴിലില്ലാതെ വീട്ടിരിക്കുന്ന സ്ത്രീകളല്ലേ, ഞങ്ങൾക്കൊക്കെ മുന്നോട്ട് ജീവിതം മുന്നോട്ട് പോകണ്ടേ. ഈ പദ്ധതിയുടെ ഭാഗമായി 24 ലക്ഷത്തിലധികം രൂപ അഴിമതിയുടെ ഭാഗമായി സി പി എം ഭരണസമിതി ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ നിക്ഷേപിച്ചതായാണ് ആരോപണം. സി പി എമ്മിന് കീഴിലുള്ള ഈ സൊസൈറ്റി നിലവിൽ തകർച്ചയുടെ വക്കിലാണ്. അത് ഒരു പച്ചയായ സത്യ. ബ്രഹ്മഗിരിയിലെ ഈ പണം കൊണ്ടേ അടച്ചു, ഇവരടച്ചു എന്നുള്ളത് പച്ചയായ സത്യമാണ്. ഞങ്ങളുടെ പണം, ഞങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ള പണം ഈ പാവപ്പെട്ട വനിതകൾക്ക് തിരിച്ചു കൊടുക്കണം. പണമല്ല കൊടുക്കേണ്ടത്, കന്നുകുട്ടികളെ തന്നെ വാങ്ങിക്കൊടുക്കണം, എന്നാലേ അതിനൊരു പരിഹാരമാവുള്ളൂ. അഴിമതിക്ക് പിന്നിൽ സി പി എം നേതാക്കളാണെന്നും അടിയന്തരമായി പഞ്ചായത്ത് ഭരണസമിതി രാജിവെക്കണമെന്നും പ്രതിപക്ഷ സംഘടനകൾ ആവശ്യപ്പെടുന്നു. ജനം വയനാട്.